ഇന്നത്തെ അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ അപ്ഡേറ്റ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ആനിമി സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ജപ്പാനിൽ ആനിമി ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല റൂമർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. അത് ഏതൊക്കെയാണ് എന്താണെന്നൊക്കെ നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മൈ ഹീറോ അക്കാഡമിയുടെ സീസൺ 6 കംപ്ലീറ്റ് ആയി. ഫിനാലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ഉക്കിരൻ സീസൺ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ കഴിഞ്ഞ 5 സീസണിലും കണ്ടിട്ടുണ്ടായിരുന്ന ഡെക്കുവിനെ അല്ലെങ്കിൽ മിഡോറി അല്ല ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടത്. ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള അവൻ്റെ മാക്സിമം ലിമിറ്റിലേക്ക് പുഷ് ചെയ്ത ഒരു ഡെക്കുവിനെയാണ് നമ്മൾ കണ്ടത്. ഒരു പുതിയൊരു ക്യാരക്ടറിന് ഇൻട്രോ ഒക്കെ തന്നിട്ടാണ് ഈ ഒരു സീസൺ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സീരീസിന് അടുത്ത സീസൺ, അതായത് 7-ാമത്തെ സീസൺ ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. കൂടെ തന്നെ ഒരു പ്രിവ്യൂ, ഒരു ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിന് വോയിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റിലെ എഡിന് വോയിസ് ചെയ്ത റോമി പാർക്ക് ആയിരിക്കും. ഈ സീസൺ ഓഫ് കോഴ്സ് സ്റ്റുഡിയോ ബോൺസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴാണ് റിലീസ് എന്ന കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അവിടെ തന്നെ നമ്മൾ ജുജുത്സു കൈസനിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സീസൺ 2-ൻ്റെ പുതിയൊരു ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ 6-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒരു ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായും കണ്ടു നോക്കുക. ഇതിനെയും രണ്ട് കോഴ്സ്, അതായത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പേടിക്കേണ്ട, ഗ്യാപ്പ് ഒന്നും എടുക്കത്തില്ല. അടുപ്പിച്ച് വീക്കിലി ഓരോ എപ്പിസോഡ് എന്ന് പറഞ്ഞ് അവരതങ്ങ് തീർത്തോളൂ. അതിൻ്റെ ഇടയിൽ ഒരു 6 മാസം ഗ്യാപ്പൊന്നും വരുന്നുണ്ടാവില്ല. പിന്നെ ഈ വർഷം നമ്മൾ വരുമെന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന സോളോ ലെവലിംഗ് അടുത്ത വർഷത്തേക്ക് പുഷ് ചെയ്തിരിക്കുകയാണ്. എക്സാക്ട് ആയിട്ടുള്ള റിലീസ് ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു ടൈമിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഇത് കൺഫേം ആകുന്ന രീതിയിൽ തന്നെ ഒരു പുതിയ ട്രെയിലർ അവർ വിട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ കല്ലേടി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവർ ആർട്ട് സ്റ്റൈൽ മാറ്റി കളഞ്ഞു. കൊറിയൻ മാൻവേയിലെ ആർട്ട് സ്റ്റൈൽ അല്ല ഇപ്രാവശ്യം ആനിമേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര മോശമാണെന്നൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് നമ്മുടെ മാൻവേയിലെ ആ ഒരു ആനിമേഷനും ആർട്ട് സ്റ്റൈൽ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര താഴെ തന്നെയാണ്. അനൗൺസ് ചെയ്യുമ്പോൾ ഈ ഒരു ആർട്ട് സ്റ്റൈൽ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രെയിലർ വന്നപ്പോഴാണ് ഇതിൽ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആയത്. വഷളാവാൻ സാധ്യതയില്ല, A1 പിക്ചേഴ്സാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു സാധനമാണ്. കണ്ടറിയണം അതിന് എങ്ങനെയായി തീരുന്നൊക്കെ. പിന്നെ നമ്മുടെ ആശാനായിട്ടുള്ള PVR ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ് ആയിട്ട് ഡീമൺസിലെ സ്പോർട്സ് വിത്ത് വില്ലേജ് ആകിൻ്റെ ആ ഒരു സിനിമ അല്ല സീരീസിലെ 3 എപ്പിസോഡ് തിയേറ്ററിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ് April 14-ാം തീയതി നമ്മുടെ സ്വാഡ് ആർട്ട് ഓൺലൈനിൻ്റെ പ്രോഗ്രസീവ് മൂവിയും PVR ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമകളിൽ ഒന്നാണ്. അത് കഴിഞ്ഞ് April 21-ാം തീയതി നമ്മുടെ സുസുമി നൊട്ടുചുമാരി, അതായത് മക്കോട്ടുചുങ്കയുടെ ഏറ്റവും പുതിയ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ടോ. PVR, INOX പിന്നെ കുറച്ച് ലിമിറ്റഡ് സ്ക്രീൻസിലാണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നുണ്ടാവുക. പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിച്ചോക്ക്, അടിപൊളി സാധനമായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത മാസം May 12-ാം തീയതി സൈക്കോപാസിൻ്റെ പ്രൊവിഡൻസ് മൂവിയും നമ്മുടെ PVR ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മെയിൻ വിഷയം ഈ ഒരു ചിത്രം ജപ്പാനിൽ റിലീസ് ആയിട്ടില്ല, അവിടെ May 12-ാം തീയതി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജപ്പാനിലും ഇന്ത്യയിലും അറ്റ് ദ സെയിം ടൈം റിലീസ് ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയമാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി എങ്ങാനും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനി പല സിനിമകളും ജപ്പാനിൽ റിലീസാവുന്ന അതേ സമയം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. നടന്നാൽ കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ ബ്ലൂ ലോക്കും തീർന്നു, അതിൻ്റെ സീസൺ 2 കൺഫേം ആയിരിക്കുകയാണ്. അത് മാത്രമല്ല ഒരു സ്പിൻ ഓഫ് മൂവിയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ ലോക്ക് എപ്പിസോഡ് നാഗി എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. റിലീസ് എപ്പോഴായിരിക്കും പറഞ്ഞ് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല, കിട്ടുന്ന പക്ഷം ഞാൻ അറിയിക്കാം. പിന്നെ നമ്മുടെ സ്പൈ ഫാമിലി മൂവി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ടൈറ്റിലും റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സ്പൈ ഫാമിലി കോഡ് വൈറ്റ് എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഈ വർഷം December 22-ാം തീയതി ജപ്പാനിൽ റിലീസ് ചെയ്യുന്നുണ്ടോ. ഒരു 2-3 മാസം കഴിഞ്ഞ് PVR നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നോളൂ. പിന്നെ നമ്മുടെ ബണ്ണിങ്കൽ സംബൈക്ക് ഒരു പുതിയ ചിത്രം വരുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നല്ല 2 എണ്ണം. സോ ഫസ്റ്റ് മൂവി റാസ്കൽ ഡസ് നോട്ട് ഡ്രീം ഓഫ് സിസ്റ്റർ വെഞ്ചറിംഗ് ഔട്ട് എന്ന് പറഞ്ഞ ചിത്രം June 23-ാം തീയതി ജപ്പാനിൽ റിലീസ് ചെയ്യുന്നുണ്ടോ. പിന്നെ മുഷുക്കു ടെൻസൈ, അതായത് ജോബ്ലെസ് റീഇൻകാർണേഷന്റെ സീസൺ 2 ജൂലൈയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇസക്കൈ ജോണിൽ തന്നെ അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഈ ഒരു ജോബ്ലെസ് റീഇൻകാർണേഷൻ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യുക. കഴിഞ്ഞിട്ട് വന്ന ഒരു ഗംഭീര സീരീസ് ആയിരുന്നു ട്രൈഗൺ സ്റ്റാമ്പ്. പണ്ടത്തെ 98-ൽ വന്ന ട്രൈഗണ്ട ഒരു പുതിയ വേർഷൻ ആണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ സീസൺ ഫിനാലെ, ആൻഡ് ദാറ്റ് വാസ് സോ ഗുഡ്. ഈ സീരീസ് ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ചെക്ക് ഔട്ട് ചെയ്യണം, നല്ലൊരു സാധനമാണ്. തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിൻ്റെ ആനിമേഷൻ സ്റ്റൈൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ബട്ട് കണ്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡ്രാഗൺ സ്റ്റാമ്പിൻ്റെ സീക്വൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രിവ്യൂ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു ഫൈനൽ ഫേസിൻ്റെ. കാണത്തുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ആൻഡ് ഈ സീരീസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെക്ക് ഔട്ട് ചെയ്യണം, നല്ലൊരു സാധനമാണ്. ദെൻ April 6-ാം തീയതി നമ്മുടെ ഡോക്ടർ സ്റ്റോണിൻ്റെ സീസൺ 3 തിരിച്ചു വരുന്നുണ്ടാവും. ഈസിലി വൺ ഓഫ് മൈ ഫേവറേറ്റ് സീരീസ്. അതിന് കാരണം ഞാൻ പല വീഡിയോയിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗംഭീര സാധനമാണ്, കാണാത്തവർ തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യണം. ദെൻ ബ്ലാക്ക് ക്ലോവർ മൂവി June 16 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നുണ്ടാവും. നെറ്റ്ഫ്ലിക്സിലും അതേപോലെ തന്നെ തിയേറ്റേഴ്സിലും ഒരുമിച്ച് റിലീസ് ആവുന്നൊക്കെയാണ് പറയുന്നത്. ആസ് ഓഫ് നോ അടുത്ത സീസണിനെ പറ്റി ഒരു ഇൻഫർമേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന് പുതിയൊരു ട്രെയിലറും വന്നിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആനിമീസിൻ്റെ എല്ലാം ബ്രേക്കിംഗ് ബാഡ് എന്നറിയപ്പെടുന്ന മോൺസ്റ്ററിന് ശേഷം നൗക്കി ഉറസാവയുടെ അടുത്ത സാധനം പ്ലൂട്ടോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് പ്രോജക്ട്, ബട്ട് നെറ്റ്ഫ്ലിക്സ് ആണ് അത് ചെയ്യുന്നത്. ഇതിൻ്റെ മാങ്കയ്ക്കെല്ലാം ഭയങ്കര പോസിറ്റീവ് റിവ്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത്. നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സാധനത്തിന് ഇനി എങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് കണ്ടറിയാനുള്ളൂ. നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല നല്ലതാണോ ചീത്തയോ. ഇത് ചിലപ്പോൾ നല്ലതും തരും, അതേപോലെ തന്നെ ഓളോ സാധനം തരും. എങ്ങനെയാണെങ്കിലും കണ്ടറിയണം ഇത് എങ്ങനെയായി തീരുമെന്ന്. മോൺസ്റ്റർ നിങ്ങളിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെക്ക് ഔട്ട് ചെയ്യണം, കിട്ടില്ല സാധനമാണ്.
ഓഫ്കോഴ്സ് എല്ലാവർക്കും ദഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, ഒരു സ്ലോ ബേണറാണ്, ബട്ട് കണ്ട് അവിടെ എത്തിത്തീരുമ്പോൾ ഫോർ ഷുവർ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്തായിട്ട് നമ്മുടെ ടു യുവർ എറ്റേണിറ്റിയുടെ സീസൺ 3 ഇപ്പോൾ ഓഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നറൂട്ടോ ഇല്ല, അതായത് നമ്മുടെ ഒറിജിനൽ നറൂട്ടോയ്ക്ക് ഒരു 4 പുതിയ എപ്പിസോഡുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? 20th ആനിവേഴ്സറി അല്ല, സോ അതിനോടനുബന്ധിച്ച് അവർ 4 പുതിയ എപ്പിസോഡുകൾ റിലീസ് ചെയ്യുന്നുണ്ടോ? ബോറോട്ടോ ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല, പാർട്ട് 1 അവസാനിക്കാറെ, ഇനി പാർട്ട് 2 അവർ കൺഫേമും ചെയ്തു അനൗൺസും ചെയ്തു. ദൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കോഡാർക്കിലെ എന്തോ റീസെന്റ് എപ്പിസോഡിൽ വൻ വിഷയത്തിലാണ് ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഇനി കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇവർ ഈ വായിട്ടലയ്ക്കുന്ന പോലെ വല്ല സാധനമൊക്കെ അതിനകത്തുണ്ടോന്ന്. മാപ്പ് അവരുടെ ഏറ്റവും പുതിയൊരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്, എ ഗേൾ മീറ്റ്സ് എ ബോയ് ആൻഡ് എ റോബോട്ട് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല, ഒരു കീ വിഷ്വൽ മാത്രമേ വന്നിട്ടുള്ളൂ, എപ്പോഴേ അതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടുന്ന പക്ഷം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ അടുത്ത പാർട്ട് എപ്പോൾ വരുന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ ഈ വർഷം അവസാനം, അതായത് ഫാൾ 2023 ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും വരുന്നുണ്ടാവുക. അത്രയും വെയിറ്റ് ചെയ്താലേ നമുക്ക് അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫൈനൽ സീസൺ സീസൺ 4 പാർട്ട് 3 പാർട്ട് 2 കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട എല്ലാ ആനിമേ അപ്ഡേറ്റ്സും, ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുക്ക് ഓഫം, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇപ്പോഴും ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് സർവീസ് തന്നെയാണ് കുക്ക് ഓഫം. ഓർക്കണം, ഒന്നും രണ്ടും അല്ല, വിവിധ ജോണേഴ്സിലായിട്ട് 10,000-ൽ പരം വരുന്ന പുസ്തകങ്ങളുടെ ഓഡിയോ കണ്ടന്റ് ആണ് കുക്ക് ഓഫമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാ ആക്സസും നിങ്ങൾക്ക് ഒറ്റക്കിളക്കിൽ കിട്ടുകയും ചെയ്യും. ഇന്നത്തെ വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. ഗൂഗിൾ ബാർഡ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞ് വലിയ പിടി ഒന്നും ആർക്കും ഇല്ല. ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ചാറ്റ് GPT ആൻഡ് ഗൂഗിൾ ബാർഡ് എന്ന് പറയുന്ന ഒരു ഓഡിയോ കണ്ടന്റ് ഇവിടെ ലഭ്യമാണ്. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ലൊരു പുസ്തകം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 200-300 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ കുക്ക് ഓഫമിൽ നമ്മുടെ കൂപ്പൺ കൂടെ അടിച്ചിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഏതാണ്ട് പ്രതിമാസം 49 രൂപ മാത്രമേ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ വൺ ബുക്ക്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ ഒരു സാധനം ആക്സസ് ചെയ്യാൻ പറ്റും. സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, സ്ലീപ്പർ സെറ്റിംഗ്സ് ഉണ്ട്, ഡ്രൈവ് മോഡ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ വായിക്കണം കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെക്കൗണ്ട് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് കുക്ക് ഓഫം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്, ആൻഡ് കമന്റ് ബോക്സിലും പിന്നെ ചെയ്യുന്നിട്ട് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ ഹോൾ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ജോൺവിക്ക് കണ്ടു കാണും. ജോൺവിക് ചാപ്റ്റർ 4, എന്റെ മോനെ ഇച്ചാതി സാധനം, അടി ഇടി എന്നൊന്നും പറഞ്ഞാൽ പോലും ഒരുമാതിരി കിണ്ടിയിലിടി. കഴിഞ്ഞ വർഷം, അതായത് 2022-ലെ ഏതാണ്ട് ഇതേ സമയത്താണ് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. ഒന്ന് മാട്രിക്സിന്റെ ബാറ്റ്മാനും രണ്ടാമത് ടോം ക്രൂസിന്റെ ടോപ് ഗൺ മാവറിക്കും. അവിടെ കിട്ടിയതിൽ നേരെ ഈ വർഷം ഇതാണ്ട് ജോൺവിക്ക്. പടത്തിന്റെ ഈച്ച് ആൻഡ് എവറി ഷോർട്ട് തിയേറ്റർ ഡിസേർവിംഗ് ആണ്. അതിലെ ഈച്ച് ആൻഡ് എവറി സീക്വൻസിൽ എടുക്കുന്ന അവരുടെ എഫേർട്ട്, ഇത്രയധികം ഇനോവേറ്റീവ് ആയിട്ടുള്ളൊരു ആക്ഷൻ ഫ്രാഞ്ചൈസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ വന്നതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ എന്റർടൈനർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജോൺവിക് ചാപ്റ്റർ 4 തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ഫ്രാഞ്ചൈസിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ചിത്രവും ഈ ഒരു ചാപ്റ്റർ 4 ആണ്. അതിന്റെ കാരണം ഞാൻ പറയാനാണെങ്കിൽ അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടി വരും. സോ ഫൈനലി ചാപ്റ്റർ 4 കഴിഞ്ഞു, ഇനി അടുത്തത് എന്ത്, അല്ലെങ്കിൽ ചാപ്റ്റർ 5 ഇനി എന്നാണ് എന്നൊരു ചോദ്യമൊക്കെ വരുവാണെങ്കിൽ അതെന്തായാലും ഒരുപാട് നാൾ കഴിയും. കിയാനോ റീവ്സും പടത്തിന്റെ ഡയറക്ടറായ ചാഡും കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഈ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന്. പടത്തിന്റെ ഡയറക്ടർ ചാഡ് അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഗെയിം അഡാപ്റ്റേഷൻ ആണ്. അപ്പൊ അതിന് ഏതാണ്ട് ഒരു 2 കൊല്ലം എടുക്കും. പിന്നെ പുള്ളി ഒരു സിനിമ കഴിയുമ്പോൾ എങ്ങനെ പോലും 2 വർഷം ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്തൊരു ജോൺവിക്ക് ചിത്രം കാണാൻ പറ്റത്തുള്ളൂ. അതുവരെ ഈ ഒരു ഫ്രാഞ്ചൈസ് ബിൽഡ് ആവാതിരിക്കത്തില്ല കേട്ടോ. സ്പിൻ ഓഫ് ആയിട്ട് വരുന്നുണ്ട്, നമ്മുടെ ചേച്ചി ഹാന ഡയർമാസിന്റെ ബലേറിന് വരുന്നുണ്ട്, കോണ്ടിനെന്റൽ സീരീസ് വരുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ആ ഒരു ജോൺവിക് വേൾഡ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് കിയാനോ റീസിന് ജോൺവിക്കിനെ കാണണമെങ്കിൽ കുറച്ച് താമസം എടുക്കും. ആൻഡ് ബലേറിനയിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ടായിരുന്നു. ആനഡ് ആർമാസിന്റെ കൂടെ ജോൺവിക്ക് ഒരു ചെറിയൊരു ക്യാമിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ബലേറിനയുടെ പ്രൊഡക്ഷൻ പൊക്കോണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കോണ്ടിനെന്റലില് പ്ലോട്ട് പോകുന്ന നമ്മുടെ വിൻസ്റ്റന്റെ ഒരു യങ് വേർഷന്റെ ഒരു ഗ്രോത്ത് ഒക്കെ ആയിട്ടായിരിക്കും. ഓഫ്കോഴ്സ് പുതിയ സ്റ്റാർ കാസ്റ്റ് ആയിരിക്കും ഇൻക്ലൂഡ് ആവുക. സോ ഇനി നിങ്ങളിൽ ആരെങ്കിലും ജോൺവിക്ക് ചാപ്റ്റർ 4 കാണാത്തവരുണ്ടെങ്കിൽ ദൈവം ഇത് പോയി തിയേറ്റർ കാണുക കേട്ടോ. അതും ഉള്ളതിൽ വെച്ച് തന്നെ അത്യാവശ്യം വലിയൊരു സ്ക്രീനും അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളൊരു തിയേറ്റർ തന്നെ ചൂസ് ചെയ്യണം. ബിക്കോസ് ഈ ഒരു ചിത്രം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ജോൺവിക്ക് 1, 2, 3 കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണുള്ളൂ. എന്നാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കത്തത്തുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ ഒരു കാരണമില്ലാതെ പോയി അടി കണ്ടിട്ട് വന്ന ഒരു അവസ്ഥയാണ്. സോ ഈ ഒരു പടം തിയേറ്ററിൽ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്, കിട്ടില്ലെന്ന സാധനമാണ്. പിന്നെ നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൻഹൈമർ ഏതാണ്ട് 3 മണിക്കൂർ റൺ ടൈം വരുന്നുണ്ട്. ഫൈനൽ കട്ട് ആയിട്ടില്ല, ഇപ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് അവർ നോക്കുന്ന സമയത്ത് ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മോഡേൺ ഹൊറർ ഡയറക്ടർ ആയിട്ടുള്ള ജോർഡൻ പീലിയുടെ അടുത്ത ചിത്രം 2024 ക്രിസ്മസിന് റിലീസ് ചെയ്യുന്നുണ്ടാവും എന്നൊരു കാര്യം കൺഫേം ആയിരിക്കുകയാണ്. അത് മാത്രമല്ല അതേ ദിവസം തന്നെയാണ് ജെയിംസ് ക്യാമറൂന്റെ അവതാർ 3 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജോർഡൻ പീലിയുടെ പടത്തിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, എന്താണ് എങ്ങനെയാണ് ഏതാണെന്നൊന്നും തന്നെ. റിലീസിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ റിലീസ് കോഡിന് ഗ്ലാഡിയേറ്റർ 2 വരുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ലീഡിംഗ് റോളിൽ വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പോൾ മസ്കിലാണ്, അതായത് നോർമൽ പീപ്പിളിലും ആഫ്റ്റർ സാനിലൊക്കെ നമ്മൾ കണ്ടതാണ്. സോ പോളിന് പുറമെ ഇപ്പം നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടണും അതേപോലെ തന്നെ ബാരി കിക്കണം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംസാരം എല്ലാം പോകുന്നുണ്ട്. ഒഫീഷ്യൽ ആയിട്ടില്ല, പക്ഷേ ഒരു ഡിസ്കഷൻ പൊക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പുള്ളിയുടെ, അതായത് ഡെൻസൽ വാഷിംഗ്ടന്റെ ഈക്വലൈസർ 3 വരുന്നുണ്ടാവും വൈകാതെ തന്നെ. പിന്നെ നമ്മുടെ അണ്ണനായിട്ടുള്ള ക്വിന്റിൻ ടാരന്റിനോ അദ്ദേഹത്തിന്റെ 10th അവസാനത്തെയും ചിത്രത്തിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്തിരിക്കുകയാണ്. ദി മൂവി ക്രിറ്റിക് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓഫ്കോഴ്സ് ഒരു ഫീമെയിൽ ലീഡായിരിക്കും പടത്തിൽ പോകുന്നത്. ഈ വർഷാവസാനമൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2025 ഈ ഒരു പടം പ്രതീക്ഷിച്ചാൽ മതി. ദെൻ HBO
ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള ലാസ്റ്റ് ഓഫ് അസിന്റെ സീസൺ ടു ഒഫീഷ്യലായിട്ട് കൺഫേമായി ഏർലി പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ വൺ നിങ്ങൾ കണ്ടു കാണും, ഗംഭീരമാണ്. സീസൺ ടൂവിൽ അങ്ങ് ഒതുങ്ങത്തില്ല, കാരണം അതിന് മൾട്ടിപ്പിൾ സീസൺ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പാർട്ട് വൺ ഒറ്റ സീസണിലായി, പക്ഷെ പാർട്ട് ടു വരുമ്പോൾ അത് മൾട്ടിപ്പിൾ സീസൺ പോകും. അത് എത്ര സീസൺ വരെ പോകുമെന്ന് അവർ കൺഫേം ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ മൂന്നോ. ഫസ്റ്റ് ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഗംഭീര സാധനമായിരുന്നു. പക്ഷെ സെക്കൻഡ് ഗെയിമിലേക്ക് വന്നപ്പോൾ മിക്സഡ് അഭിപ്രായമാണ്. അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും കഥ അങ്ങ് അത്ര സൂചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഗെയിം ഗംഭീരമാണെങ്കിലും കഥ എല്ലാവർക്കും അങ്ങ് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ലൈവ് അഡാപ്റ്റേഷൻ വരുന്ന സമയത്ത് കഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് കുറെ ഫാൻസ് പറയുന്നുണ്ട്. എങ്ങനെയാകുമെന്ന് കണ്ടറിയണം. പിന്നെ നമ്മുടെ ബാറ്റ്മാനും ആയൺമാനും ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോകണം. അതായത് റോബർട്ട് ഡൗണി ജൂനിയറും റോബർട്ട് പാറ്റിസണും ചേർന്ന് ആഡം മക്കയുടെ പുതിയ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആവറേജ് ഹൈറ്റ് ആവറേജ് ബിൽഡ് എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിനകത്ത് ആർ ഡി ജെ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറായിട്ടും റോബർട്ട് പാറ്റിസൺ ഒരു സൈക്കോ കില്ലർ ആയിട്ടുമാണ് അപ്പിയർ ആവുന്നത്. കാസ്റ്റിംഗും പ്ലോട്ടിലും ഇൻട്രസ്റ്റിംഗ് ആണ്, ബട്ട് ഡയറക്ടറാണ് ചെറിയൊരു പ്രശ്നം. ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും കണ്ടറിയാം. അവിടെ നിന്ന് ഇങ്ങനെ മാർവൽ സൈഡിലോട്ട് പോകുന്ന സമയത്ത് സമയം തീരെ ശരിയില്ലെന്നാ തോന്നുന്നത്. ഈ ആഴ്ച മൊത്തം സംസാര വിഷയം ആയിക്കൊണ്ടിരുന്നത് നമ്മുടെ കാങ്ങിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് കാങ് എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന ജോണത്തൻ മേജേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളുടെ ഗേൾ ഫ്രണ്ടിനെ പബ്ലിക്കായിട്ട്, അതായത് ടാക്സിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് അടിച്ചു. ഒരടി മാത്രമല്ല, എന്തോ കഴുതിനെ കുത്തിപ്പിടിച്ചെന്നോ അങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. എന്താ വാസ്തവം നമുക്ക് ഒരു പിടിയില്ല. സോ അതിന്റെ പേരിൽ പുള്ളി അറസ്റ്റ് ചെയ്തു. ആള് ജാമ്യത്തിൽ വെളി വന്നു, പക്ഷേ കാര്യമില്ല, ഇനിയാണ് അങ്ങോട്ട് പ്രശ്നങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത്. ഡി സിയിൽ എസ്രാ മില്ലർ ആണെങ്കിൽ ഇവിടെ ഞാൻ ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് ജോണത്തൻ മേജേഴ്സ് വന്നേക്ക് പരമാവധി ലോ പ്രൊഫൈലിൽ നിൽക്കാനാണ് ശ്രമിക്കാറുണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം മതി, ഇവരങ്ങും എല്ലാം കൂട്ടിച്ചേർത്ത് അങ്ങ് ഇല്ലാണ്ടായി കളയും. ആൻഡ് ഓഫ് കോഴ്സ് അബ്യൂസിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പോൾ ഇതിന് പിന്നാലെ ആ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ പേരും വന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ആകെ മൊത്തത്തിൽ അടുത്ത ജോണി ഡെപ്പും എസ്രാ മില്ലർ ആവാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. ആള് പക്ഷേ കൂളായിട്ട് ഈ ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്നൊക്കെ രീതിയിൽ ആള് വാദിക്കുന്നുണ്ട്. പബ്ലിക്കിലാണ്, അതുകൊണ്ട് തന്നെ വിറ്റ്നസ് ഉണ്ട്. ചെയ്തതും ചെയ്യാത്തതുമായിട്ട് ഇനി എന്തൊക്കെ വരുമെന്ന് കണ്ടറിയണം. ആൻഡ് കാങ്ങിന്റെ റീകാസ്റ്റില് ഞാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ഡിസ്നീനെ മാർവലിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ചെറിയൊരു കാരണം മതി, കൂടുതലൊന്നും ആലോചിക്കത്തില്ല, തൂക്കിക്കളയും. അപ്പൊ ജോണത്തൻ മേജേഴ്സ് ഇനി ഒരു മാർവലിലെ തുടരുമോ എന്ന് ചോദിക്കുന്നത് ഒരു വലിയൊരു ചോദ്യ ചിഹ്നമാണ്. കാങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് മൾട്ടിവേഴ്സ് ആകെ തന്നെ പോകുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര ക്രൂഷ്യലാണ് മാർവലിനെ സംബന്ധിച്ചും ജോണത്തൻ മേജേഴ്സിനെ സംബന്ധിച്ചും. കൂളായിട്ട് സംസാരിച്ച് തീർക്കുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ പുതിയൊരു ആക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതാണ് പുതിയ വേരിയന്റ് ഓഫ് കാങ് എന്ന് പറഞ്ഞ് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളയും. കുറ്റം പറയാനൊന്നുമില്ല, മൾട്ടിവേഴ്സ് അല്ല, ഒരുപാട് വേരിയൻസ് ഉണ്ട്, ഒരുപാട് ലുക്ക് ഉണ്ട്, ഇതാണ് ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കാണിച്ചോളയും. എന്തായി തീരുമെന്ന് വൈകാ നമുക്ക് കണ്ടറിയാം. ദെൻ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 വരുന്ന സമയത്ത് അതിന്റെ റൺ ടൈം ഇപ്പൊ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്, 2:29. അതായത് 2.5 മണിക്കൂർ. എന്ത് പറ്റി മാർവൽ, ഇങ്ങനെയൊന്നും സാധാരണ കൊടുക്കാത്തതാണല്ലോ. കുറെ ഫാൻസൊക്കെ വിട്ടു, അതിന് കുറച്ച് പേർക്കൊക്കെ ആകെ വിശ്വാസമുള്ള ഈ ഒരു ചിത്രത്തിലാണ്. വെള്ളത്തിൽ വരച്ച വര പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മുടെ മഹർഷല അലിയുടെ ബ്ലേഡ് പ്രോജക്ട് വീണ്ടും പുഷായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്ക്രിപ്റ്റ് തന്നെയാണ്. പുള്ളി അതിന്റെ ഉള്ളിൽ കയറി സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സംസാരമെല്ലാം പോകുന്നുണ്ട്. അത് എത്രമാത്രം വാസ്തവമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പഴയ ഡയറക്ടറും ഈ ഒരു ആക്ടർ ഇതിനകത്ത് ഇൻവോൾവ് ആയി സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നും പറഞ്ഞൊരു സംസാരം പോകുന്നുണ്ട്. നമ്മുടെ കിറ്റ് ഹാരറ്റിനെ അവതരിപ്പിക്കുന്ന ബ്ലാക്ക് നൈറ്റ് എന്ന ഒരു ക്യാരക്ടറിനെ തന്നെ ഈ പറഞ്ഞ ബ്ലേഡിന്റെ സ്ക്രിപ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയെന്നും കേൾക്കുന്നുണ്ട്. അറിഞ്ഞുകൂടെ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. പല പ്രോജക്ട്സും ബ്ലേഡ് കാരണമാണ് പുഷായിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതിനൊരു അറുതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനടുത്തൊരു സ്പെഷ്യൽ പ്രസന്റേഷൻ വരുന്നുണ്ട് മാർവലിന്റെ ഭാഗത്തു നിന്നും. മെഫിസ്റ്റോ സീരീസ് ആയിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് മെഫിസ്റ്റോ ഒരു ഡിസ്നി പ്ലസ്സിൽ ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ ആയിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. മാർവൽ ഇപ്പോൾ സീരീസ് ഇങ്ങനെ കുറച്ചുകൊണ്ട് വരുവാണ്, അത് എന്തുകൊണ്ട് നന്നായി കേട്ടോ. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ഈ പറഞ്ഞ സ്പെഷ്യൽ പ്രസന്റേഷൻ വർക്ക് ആവില്ല കേട്ടോ. ചില ക്യാരക്ടേഴ്സിന് സീരീസ് റിസർവ് ചെയ്യുന്നുണ്ട്, സോ അത് കൂടുതൽ വരത്തോളൂ. ആൻഡ് ടോക്കിംഗ് അബൌട്ട് സീരീസ്, ലോക്കി സീസൺ 2 വീണ്ടും ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ സീക്രട്ട് ഇൻവേഷന് മുമ്പ് വരേണ്ട സാധനം ഇനി അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നു പറഞ്ഞിട്ടൊരു ഡിസ്കഷൻ കേൾക്കുന്നുണ്ട്. സീരീസിനെ പറ്റി ആകെ കിട്ടിയത് ആ ലാസ്റ്റ് കണ്ട ഒരു പോസ്റ്റ് ക്രെഡിറ്റ് മാത്രമാണ്. വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സെറ്റ് ഫോട്ടോസ് പോലും അത് കഴിഞ്ഞ് ലീക്ക് ആയിട്ടില്ല. സോ ഭയങ്കര സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീരീസിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ കാണാം. അവിടെ നിന്ന് അങ്ങനെ ഡി സി സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഷസം മൂവി റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ബോക്സ് ഓഫീസിൽ അത് ഭയങ്കരധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് പല കാരണങ്ങളും കേൾക്കുന്നുണ്ട്. പടം പോരാത്തോണ്ടാണ്, സ്ഥിരം പിക്കൽ സാധനം വലുതായിട്ടൊന്നും ഇല്ല, ദെൻ റോക്കാണ് കാരണം, എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ കേൾക്കുന്നു. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡേവിഡ് സാസ്ലോ ദി ഫ്ലാഷ് എന്ന മൂവി നമ്മുടെ ടോം ക്രൂസിന് കാണിച്ചു കൊടുത്തു. ആൻഡ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് പ്രിവ്യൂ പോയപ്പോഴും കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ടോം ക്രൂസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ സിനിമകളാണ് നമുക്ക് വേണ്ടതെന്ന് പുള്ളി പറയുകയും ചെയ്തു. ഡി സി ഫാൻസൊക്കെ ഇതൊക്കെ കേട്ട് ഭയങ്കര ആനന്ദത്തിലിരിക്കുകയാണ്, കാരണം കുറെ നാളായി ഈ ഒരു ഇരുത്തം തുടങ്ങിയിട്ട് നല്ലൊരു പടം കാണാൻ വേണ്ടി. ആ കോപ്പൻ എസ്രാ മില്ലർ കാരണം എത്ര നാളായി ഈ പടം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി. പിന്നെ പുതിയ നമ്മുടെ ഡി സിയിലേക്ക് ഈ പറയുന്ന വണ്ടർ വുമൺ ഇൻവോൾവ് ആകുന്നുണ്ട്. ഡി സിയുടെ മൊത്തം ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്ന ഈ ഒരു ചിത്രമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ വണ്ടർ വുമന്റെ ചെറിയൊരു ക്യാമിയോ ഉണ്ടാവും. ഡി സിയിൽ വണ്ടർ വുമൺ ഉണ്ടാവും. അക്വാമാന്റെ കാര്യം അറിഞ്ഞുകൂടാ. ടെസ്റ്റ് സ്ക്രീനിങ് ഒക്കെ ഭയങ്കര ദയനീയമായിരുന്നു. സോ ഇപ്പൊ റീഷൂട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അക്വാമാനിൽ ഉണ്ടായിരുന്ന വണ്ടർ വുമൺ സീക്വൻസുകളെല്ലാം
കട്ട് ചെയ്തെന്നാണ് കേട്ടത്. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ ബെനഫ്ലക്കിന്റെ സീക്വൻസും കട്ട് ചെയ്തു. ബെനഫ്ലക്ക് അവസാനം അപ്പിയർ ആവാൻ വേണ്ടി പോകുന്ന ചിത്രം എന്ന് പറയുന്നത് ഫ്ലാഷ് ആണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി അടുത്തൊരു ഡി സി സിനിമ ഡയറക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടൊരു ഇൻഫർമേഷനിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് പുള്ളി നിഷേധിച്ചു. എനിക്ക് എന്തായാലും ഡി സി യുയിൽ ഒരു ചിത്രം ഡയറക്ട് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമൊന്നും ഇല്ല, ഞാൻ എന്തായാലും ഡി സിയിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പുള്ളി ഉറപ്പിച്ചു പറഞ്ഞു. ജെയിംസ് ഗൺ അന്നൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ബെനഫ്ലക്ക് ബാറ്റ്മാൻ ആയിട്ട് തിരിച്ചു വരത്തില്ല, പക്ഷേ ഡി സി യുയിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന് നല്ലൊരു പ്രോജക്റ്റ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞൊരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പതിനെയാണ് പുള്ളി എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ലെന്ന് പറഞ്ഞ് ബെൻഫ്ലക്ക് തിരിച്ചടിച്ചേക്കുന്നത്. എന്തവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പിടിയും കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ജോക്കർ 2 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഷൂട്ടിംഗ് എല്ലാം ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ നമ്മുടെ ലേഡി ഗാഗ, അതായത് ഹാർലി ക്വീന്റെ സെറ്റ് ഫോട്ടോസ് പുറത്തു വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് ഒക്കെ ടു ബി ഓണസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കിഡു ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഹാർലി ക്വീൻ, അതായത് മാർഗരറ്റ് റോബി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ചും കൂടെ ഫങ്കി ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ ഹാർലി ക്വീനിൽ നിന്നും കുറച്ചും കൂടെ സിമ്പിളായി മിനിമലായിട്ട് നിൽക്കുന്ന ഒരു റിയലിസ്റ്റിക് ഹാർലി ക്വീനെയാണ് ഈ ഒരു ചിത്രത്തിൽ അവർ കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാണാനും ഭയങ്കര രസമുണ്ട്. ഓഫ്കോഴ്സ് ഒരുപാട് പേര് എതിർക്കുന്നുണ്ട്, ഇതൊന്നും അല്ല ഞങ്ങളുടെ ഹാർലി ക്വീൻ, ഞങ്ങളുടെ ഹാർലി ക്വീൻ മാർഗരറ്റ് റോബിയാണ്, ഞങ്ങൾക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര്. ലുക്കും ഔട്ട്ഫിറ്റ് ഒക്കെ ഗംഭീരമാണ്, ബട്ട് അഭിനയത്തിലേക്ക് വരുന്ന സമയത്താണ് അതിന് എങ്ങനെയാകുമെന്ന് നമുക്ക് അറിയത്തില്ല. ലേഡി ഗാഗ തകർക്കോ തകരുമോ എന്ന് നമുക്ക് കണ്ടറിയണം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ആകുമെന്ന്. അപ്പൊ എത്രയേ ഉള്ളൂ, ഇത്രയാണ് കഴിഞ്ഞ ദിവസം വരെ കിട്ടിയിരിക്കുന്ന ആനിമെ, ഹോളിവുഡ്, മാർവൽ, ഡി സി അപ്ഡേറ്റ്സ് എല്ലാം തന്നെ. ഇതിലെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോട്ടില്ലെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, എല്ലാവരും അറിയട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.